പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ദൈവം നമ്മെ കാത്തിരിക്കുന്ന ഒരു രക്ഷയുടെ രാത്രി, സുഖപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു രാത്രി, പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രി. ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് ഈശോ വന്ന് നിന്നെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി ഉയർത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി വിശ്വസിക്കുക എന്നതാണ്. എന്ത് വിശ്വസിക്കണം? എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ഈശോ ഈ രാത്രിയിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കും. ഈ രാത്രിയിൽ എൻ്റെ ഈശോ എന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഈ രാത്രി എൻ്റെ കർത്താവിൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കും. അതെല്ലാം ഈ രാത്രിയിൽ സംഭവിക്കും. കാരണം ഇത് ഈശോ ഒരുക്കിയ ജാഗരണ പ്രാർത്ഥനയാണ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, പത്രോസിന് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. എന്താ പറയുന്നത്? അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ആര്? നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് ഹൃദയത്തിൽ പറഞ്ഞ് അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവൾ. ഒന്ന് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിക്കേ, എന്നിട്ട് പറ, നീ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനാണ്. പറയേണ്ടത്, നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം ഇരിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയില്ലേ, ജീവിത പങ്കാളിയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവളാണ് നീ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനാണ് നീ. നിന്റെ മക്കളോട് രാത്രി പറ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി പറയാം അവരോട്, ഈ രാത്രി കുഞ്ഞുങ്ങളെ ദിശ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നീ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ എന്ന് ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസിലിഹ നമ്മോട് പറയുകയാണ്. അനുഗ്രഹം അവകാശമാക്കാൻ നമ്മുടെ അവകാശമാണ്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ കണ്ണുനീരിലും വേദനയിലും എല്ലാം ഇങ്ങനെ കഴിയുന്നു? എന്തുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതം വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു? എന്താ കാരണം? അത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അനുഗ്രഹിക്കുന്നവൻ്റെ ശക്തി തിരിച്ചറിയാത്തതാണ് നമ്മുടെ വേദനകൾക്ക് കാരണം. കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയാത്തതാണ് പ്രിയമുള്ളവരെ എൻ്റെയും നിൻ്റെയും ഒക്കെ വേദനയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും എല്ലാം കാരണം. കർത്താവിൻ്റെ ശക്തി നാം തിരിച്ചറിയണം. കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹായുടെ ദൈവശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുകയാണ്. കൊരിന്തോസർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം പത്താം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ പൗലോസ് ശ്ലീഹ വളരെ വേദനയോടെ പറയുകയാണ്. സഹോദരരെ, നമ്മളെ അഭിവാദനം ചെയ്യുകയാണ്. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തടലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തടലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കടലിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാം ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. അവരെല്ലാം ഒരേ ആത്മീയ പാനീയം കുടിച്ചു.
അവരെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്ന് അവർ പാനം ചെയ്തു. കൂട്ടിച്ചേർക്കുകയാണ്, ആ ശില ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, പൗലോസിലെ പഠിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്രം ഇതാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി പൗലോസിലൊക്കെ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തണലിലായിരുന്നുവെന്നും അവർ കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം കടലിലും മേഘത്തിലും സ്നാനമേറ്റു. അവരെല്ലാം ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച അവരുടെ രക്ഷാശിലയിൽ നിന്ന് അവർ പാനം ചെയ്തു. ആ ശില ക്രിസ്തുവാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയമുള്ളവർ, ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളൊന്ന് പുറപ്പാടിലേക്ക് തിരിഞ്ഞു നോക്കണം. അവിടെ എന്താ സംഭവിച്ചത്? 40 സംവത്സരത്തോളം ദൈവമായ കർത്താവ് ആ ജനത്തെ പകൽ മുഴുവൻ മേഘസ്തംഭമായി, അവർ മേഘത്തിൽ യാത്ര ചെയ്തു. രാത്രി മുഴുവൻ അഗ്നിത്തൂണായി. 24 മണിക്കൂറും 365 ദിവസവും ദൈവമായ കർത്താവ് ആ ജനത്തിന് അഗ്നിയായും മേഘമായും അവരോടൊപ്പം യാത്ര ചെയ്തു. ആ ദൈവം ക്രിസ്തുവാണെന്ന് പറയുകയാണ് അവർ കടലിലൂടെ യാത്ര ചെയ്തു. എവിടെയാ കടലിലൂടെ യാത്ര ചെയ്തത്? എവിടെയാണ്? അവരെ സംഹരിക്കാൻ വേണ്ടി വന്ന വിജാതീയ സൈന്യത്തിൽ നിന്ന്, വിജാതീയ രാജാക്കന്മാരിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവമായ കർത്താവ് ചെങ്കടലിനെ രണ്ടായി മുറിച്ച് കടലിൻ്റെ നടുക്കുകൂടെ അവിടുന്ന് വരണ്ടുണങ്ങിയ ഒരു പുതിയ റോഡ് വെട്ടി. അത് ചെയ്തതാരാ? അത് ചെയ്തത് ക്രിസ്തുവാണ്. അതിനും പറയാണ്, അവരെല്ലാം ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എന്താ കഴിച്ചത്? മന്ന കഴിച്ചു, കാടപ്പക്ഷി കഴിച്ചു. അവരെല്ലാം ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്ന് അവർ പാനം ചെയ്തു. ആ ശില ഏതാ? മോശ തൻ്റെ കയ്യിലെ വടി കൊണ്ട് ഒരു കാലിനുമ്പ് പോലെയുള്ള ഒരു പാറക്കിട്ടടിച്ചു. ആ പാറയിൽ നിന്ന് ജീവജലം പുറപ്പെട്ടു. ആ പാറയിൽ നിന്ന് അവർക്ക് ആവശ്യമായ ജലം പുറപ്പെട്ടു. പുരോഹിതൻ പറയുകയാണ്, ആ ശില ക്രിസ്തുവാണ്. ആ ശില ക്രിസ്തുവാണ്. 40 വർഷത്തോളം ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തെ നയിച്ച ആ ശില ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, അവരെ ശക്തി തിരിച്ചറിയണം. ആ ജനത്തെ മന്നയായി കാടപ്പക്ഷിയായി നയിച്ചവൻ ക്രിസ്തു. ശത്രു സൈന്യങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി ചെങ്കടലിനെ മുറിച്ചവൻ, ചെങ്കടലിനെ മധ്യേ അവർക്ക് വേണ്ടി റോഡ് വെട്ടിയവൻ, ഒരു പുതിയ രക്ഷയുടെ വഴി തുറന്നവൻ ക്രിസ്തുവാണ്. ഈശോ പറഞ്ഞു, ഞാൻ വഴിയാണ്. അവൻ അവർക്ക് വഴിയായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവർക്ക് കാടപ്പക്ഷിയായി മന്നയായി പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് കുളിർജലമായി, ജീവജലമായി അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ ക്രിസ്തുവിൻ്റെ ശക്തി ഞാനും നിങ്ങളുമെല്ലാം തിരിച്ചറിയണമെന്ന് പൗലോസിനി ആഗ്രഹിക്കുക. പുറപ്പാടിലൂടെ ഇസ്രായേലിനെ നയിച്ച ആ ദൈവമായ കർത്താവ് അവൻ ക്രിസ്തുവായിരുന്നു. സർവ്വതും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവിനെ കൂടാതെ. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസി, നീ ഈ രാത്രിയിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഇസ്രായേൽ ജനത്തെ നയിച്ച ആ ക്രിസ്തു ഇന്നും നിന്റെ ഭവനത്തിൽ നിന്നോടൊപ്പം വസിക്കുന്നു. അവർക്ക് വേണ്ടി അവൻ വേഗമായി മാറിയവൻ, അവർക്ക് വേണ്ടി അവൻ അഗ്നി തൂണായി മാറിയവൻ, അവർക്ക് വേണ്ടി അവൻ ചെങ്കടലിനെ മുറിച്ച് വഴിയൊരുക്കിയവൻ, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയവർ, അവർക്ക് വേണ്ടി പാറയായി മാറിയവൻ ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ ശക്തി തിരിച്ചറിയാത്തതാണ് എൻ്റെയും നിന്റെയും എല്ലാം ദുഃഖത്തിൻ്റെ കാരണമെന്ന് പൗലോസിലെ പറയുകയാണ്. പൗലോസിന് പറയുകയാണ്, പ്രിയമുള്ളവരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ കണ്ട ദൈവം, പഴയ നിയമത്തിൽ വഴിയൊരുക്കിയ ദൈവം അവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തു ഇന്നും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ജീവിക്കുന്നു. ആ ക്രിസ്തു ഇന്നും നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ ജീവിക്കുന്നു.
ആ ക്രിസ്തു ഇന്നും നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ ജീവിക്കുന്നു. ആ ക്രിസ്തു ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതി തീർക്കാം. ഒന്ന്, കണ്ണുകളൊക്കെ അടച്ച് പുറപ്പാടിൽ ആ ജനത്തെ നയിച്ച, ലക്ഷക്കണക്കിന് ജനത്തെ നയിച്ച ദൈവം ശത്രു കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ചെങ്കടൽ നടുവിലൂടെ റോഡ് വെട്ടിയവൻ ക്രിസ്തു. ദാഹിച്ച വലഞ്ഞ ജനത്തിന് അവൻ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. കരിം പാറയിലെ അടിച്ചു മോശ, അവിടെ നിന്ന് വെള്ളം പുറപ്പെട്ടു ആ പാറ ക്രിസ്തു. മന്നയായി വന്നവൻ, കാടപ്പക്ഷിയായി വന്നവൻ, മേഘത്തൂണായി വന്നവൻ, അഗ്നിയായി വന്നവൻ ക്രിസ്തു. ഇതാ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ, തൻ്റെ ജനത്തെ നയിക്കാൻ, തൻ്റെ ജനത്തിന് പ്രാർത്ഥന കേൾക്കാൻ ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ അവിടുന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ, നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ, നീ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി രണ്ട് കാര്യങ്ങളും ഒന്ന് ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. ആ കർത്താവ് ഈ രാത്രിയിൽ എന്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന കർത്താവാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ചവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവൻ എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. എന്നെ കൈവിടാത്ത കർത്താവ്, എന്നെ മറക്കാത്ത ദൈവം. രണ്ട് കാര്യങ്ങളും ഉയർത്തി ഒരു നിമിഷം നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. കർത്താവേ, ഈ രാത്രിയിൽ എന്റെ ഭവനത്തിൽ അവിടുന്ന് ജീവിക്കണമേ കർത്താവേ. എന്നെ അനുഗ്രഹിക്കാൻ, എന്റെ മക്കളെ അനുഗ്രഹിക്കാൻ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, എന്റെ ദേശത്തെ അനുഗ്രഹിക്കാൻ എന്റെ യേശുവേ അവിടുന്ന് ഈ രാത്രിയിൽ എന്നോടൊപ്പം ഉണ്ടാകണമേ. ഈ രാത്രിയിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ രാത്രി എന്റെ കണ്ണുനീർ തുടയ്ക്കണമേ കർത്താവേ. അന്ന് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി കർത്താവേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എന്റെ ഈശോ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ പാറയായോനേ, എൻ യേശുവേ, എൻ രക്ഷയായോനേ, എൻ യേശുവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടും എൻ കർത്താവേ. പറയാം, കാണാത്ത കാര്യങ്ങൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. താളത്തിൽ ഒന്ന് കരങ്ങളടിച്ച് വിശ്വാസത്തിൽ ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന എൻ്റെ കർത്താവ് ഐശോയെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് പാടി വിശ്വാസത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാണുന്നു ഞാൻ വിശ്വാസത്താൻ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന് പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ഈശോ മർത്തയോട് പറഞ്ഞു. അവൾ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി നമുക്ക് വിശ്വസിക്കാം. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൻ അതിൻ വലിപ്പം സാരമില്ല. അർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ്റെ മുൻപിൽ ശങ്കടൽ, ശങ്കടൽ പോലുള്ള എൻ്റെ പ്രതിസന്ധി രണ്ടായി മാറുന്നു. എനിക്ക് വേണ്ടി ഒരു രക്ഷയുടെ വഴി എൻ്റെ ദൈവം വെട്ടുന്നു. എനിക്ക് വേണ്ടി ഒരു രക്ഷയുടെ കവാടം ദൈവം തുറക്കുന്നു. എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ അവിടുത്തെ ഒരു പുതിയ വഴി തുറക്കുന്നു അനുഗ്രഹത്തിൻ്റെ. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനുളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനുളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. വിശ്വസിക്കാം, വിശ്വസിക്കാം. എനിക്കായി അനുഗ്രഹത്തിന് വഴി കിട്ടുന്ന എൻ്റെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുയർത്തും, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കും. എനിക്ക് വേണ്ടി അവിടുന്ന് അനുഗ്രഹം വർഷിക്കും. ഞാനൊരു അനുഗ്രഹമായി മാറും, ഞാനൊരു അനുഗ്രഹമായി മാറും, ഞാനൊരു അനുഗ്രഹമായി മാറും. എൻ്റെ ദൈവം എന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തും. നാലു നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടുമേ. ആമേൻ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചിങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചിങ്കടൽ ഉണ്ടാകുന്നു. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആമേൻ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ ഹല്ലേലൂയ.
സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം, വിശ്വാസം ഉണർത്തി പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, അരി 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 അരി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. വിളിക്കാം ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഈശോയേ, 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 ഈശോയേ. വിശ്വസിക്കുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ കർത്താവ് അനേകരുടെ കണ്ണ് നീർ തുടയ്ക്കുന്നതായി അവിടുന്ന് ദർശനം നൽകുന്നു. ഈശോ നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു. ഈ രാത്രി നമ്മെ അവൻ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തു. ശാന്തമായിട്ടിരിക്കാം. സന്തോഷത്തോടെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമ്മൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കേട്ട് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. ശാലോമിലേക്ക് വരുന്ന അനേക കത്തുകളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്രകാരം വായിക്കാം. ഞാൻ മോളിക്കുട്ടി ജോസഫ്, ആലപ്പുഴയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ മകൾ കാനഡയിലാണ് താമസിക്കുന്നത്. അവൾ അവിടെ ഒരു ഹൗസിംഗ് ലോണിന് അപേക്ഷിച്ചിരുന്നു.
എന്നാൽ അത് റിജക്റ്റ് ആയിപ്പോയി. പിന്നീട് വേറെ ബാങ്കിൽ കൂടി അപേക്ഷിച്ചു, പക്ഷേ ലോൺ കിട്ടാൻ വളരെ പ്രയാസം. ലോൺ പാസ്സായില്ലെങ്കിൽ സെക്യൂരിറ്റി പണം നഷ്ടമാകും. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ശാലോമിലേക്ക് പ്രാർത്ഥന അപേക്ഷിച്ചു. കൂടാതെ 4/2/2022 നൈറ്റ് വിജിലിൽ ഞങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്നു തന്നെ 4/2/2022 മകളുടെ ലോൺ പാസ്സായി. മാത്രമല്ല 7/2/2022 അവൾക്ക് പുതിയ വീടും സ്ഥലവും വാങ്ങാനുള്ള കൃപ ഈശോ നൽകി. കരങ്ങളടി ദൈവം എന്ന് പറയാം, കരങ്ങളടിച്ച്. ഈ അമ്മ പറയുകയാണ്, മോൾ ജോലി ചെയ്യുന്നത് കാനഡയിൽ. കാനഡയിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നു, റിജക്റ്റ് ആകുന്നു. വീണ്ടും അപേക്ഷിക്കുന്നു, മറ്റു ബാങ്കിലേക്ക് റിജക്റ്റ് ആകുന്നു. വേദനയോടെ അവർ ശാലോമിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 4/2 നൈറ്റ് വിജിൽ നടക്കുമ്പോൾ, നൈറ്റ് വിജിലിൻ്റെ സമയം എപ്പോഴാ? രാത്രി അല്ലേ? രാത്രി നൈറ്റ് വിജിൽ നടക്കുമ്പോൾ അവിടെയുള്ള ബാങ്കിൽ ഈ മകളുടെ ലോൺ പാസ്സായി. കാരണം എന്താ? ഇവിടെ രാത്രി, അവിടെ പകലാണ്. ഇവിടെ ഇപ്പോൾ 8 മണിയാണെങ്കിൽ അവിടെ സമയം ഇപ്പോൾ രാവിലെ, വൈകുന്നേരം 8 മണിയാണെങ്കിൽ അവിടെ സമയം രാവിലെ 10:30 ആയിരിക്കും. ഇവിടെ രാത്രിയിൽ അവർ നൈറ്റ് വിജിലോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പകൽ അവിടെ ദൈവം അത്ഭുതം ചെയ്ത് ലോൺ പാസ്സാക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ വീടും സ്ഥലവും മേടിക്കാനുള്ള കൃപ ഈശോ കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് യെശയ്യാ 65:24, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രാർത്ഥിച്ച് തീർന്നില്ല, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെ അവിടെ അത്ഭുതം സംഭവിച്ചു. അതാണ് ജീവിക്കുന്ന കർത്താവിൻ്റെ പ്രത്യേകത. അവിടെ വിശ്വസിക്കണം, ഈ രാത്രി വിശ്വസിക്കണം. വിളിക്കും മുമ്പേ ഉത്തരവരുളുന്ന, പ്രാർത്ഥിച്ച് തീരും മുമ്പേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു ഇന്ന് ജീവിക്കുന്നു. ഒന്ന് കടുകടച്ച്, നമ്മുടെ ജീവിതങ്ങളിൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്കതൊരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോണ് പ്രശ്നമോ കടഭാരമോ മക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയോ പരാജയമോ ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ, കർത്താവിന് ദൂരമോ സമയമോ കാലമോ രാജ്യങ്ങളോ ഒന്നും പ്രശ്നമല്ല. അവിടേക്ക് ഇന്ത്യയും അമേരിക്കയും കാനഡയും ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒരേപോലെയാണ്. അവിടത്തേക്ക് ദൂരപരിധിയില്ല, സമയപരിധിയില്ല, ആൽഫയും ഒമേഘയുമാണ്. അതിനാൽ നിന്റെ മക്കൾ എവിടെയാണോ, ഏത് രാജ്യത്താണോ, അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. അവരെന്ത് കൊടുക്ക്, ആവശ്യങ്ങൾ കൊടുക്ക്. പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ കൊടുക്ക്. ഈ രാത്രിയിൽ ഇത് അനുഗ്രഹിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത രാത്രിയാണ്. കർത്താവേ, മോളിക്കുട്ടി എന്ന മകളുടെ പ്രാർത്ഥന കേട്ട് കാനഡയിലുള്ള ആ മകളുടെ സഹോദരിയുടെ മോളെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ വിദൂരങ്ങളിലും വിദേശങ്ങളിലുമൊക്കെയുള്ള ഞങ്ങളുടെ മക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ യേശു നാമത്തിൽ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു നാമത്തിൽ ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു നാമത്തിൽ ഈ രാത്രി പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമേകുന്നു. 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 ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണു നിർമാറ്റം. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണു നിർമാറ്റം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. രാത്രിയിലുള്ള നിന്റെ കരുതലിനും, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. ഓ എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത.
യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ എന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ